തുമ്മൽ എന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നന്നായി ബാധിക്കുന്ന, പലപ്പോഴും ശ്രദ്ധയോടെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിലേക്ക് ഇത് പലരെയും ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് തുമ്മൽ വരുന്നത്. ചിലർക്ക് രാവിലെ ഒന്ന് എഴുന്നേറ്റ് മുഖം കഴുകുന്ന സമയത്താണ് തുമ്മൽ വരുന്നത്. മറ്റു ചിലർക്കാണെങ്കിലോ പൊടിയടിച്ചാലായിരിക്കും, ചിലർക്ക് കുളിച്ചു കഴിഞ്ഞ സമയത്തായിരിക്കും, ചിലർക്ക് ശ്വസിക്കുന്ന സമയത്താകാം, കഴിക്കുന്ന സമയത്താകാം, ചിലർക്ക് ചില സീസണിൽ മാത്രമേ തുമ്മൽ ഉണ്ടാകാറുള്ളൂ, എന്നാൽ മറ്റു ചിലർക്ക് എല്ലാ ദിവസവും ഉണ്ടാകാം. ഇങ്ങനെ പലതരത്തിലാണ് തുമ്മൽ കാണുന്നത്. അധികകാലമായി പ്രമേഹമുള്ളവർക്കും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവർക്കും സാധാരണമായി അതിശക്തമായ തുമ്മൽ കണ്ടുവരാറുണ്ട്. തുമ്മൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ സംവിധാനമാണ്. എന്നാൽ പലരും ഇതൊരു രോഗമായിട്ടും മറ്റു ചിലരിൽ രോഗലക്ഷണമായിട്ടും കാണിക്കാറുണ്ട്. സാധാരണയായി നമ്മുടെ മൂക്കിനകത്ത് പൊടികളോ പ്രാണികളോ കയറി പോകാതെ അത് ശ്വാസനാളത്തെ സംരക്ഷിക്കുവാനുള്ള പ്രൊട്ടക്ട് മെക്കാനിസമാണ് തുമ്മൽ. നമ്മുടെ മൂക്കിനുള്ളിൽ പൊടിയോ മറ്റോ കയറിയാൽ ഉടൻ തന്നെ നമ്മുടെ തലച്ചോറിന് പിറകിൽ താഴ്വശത്തായി ബ്രെയിൻ സ്റ്റെമിൽ സ്നീസിംഗ് സെന്റർ ഉണ്ട്. അവിടെ തുമ്മുവാനുള്ള ഇൻഫർമേഷൻ ലഭിക്കുകയും നമ്മുടെ ശ്വാസകോശത്തിലെ മസിലുകൾ വളരെ ശക്തമായി ചുരുങ്ങുകയും ചെയ്യും. ഈ ചുരുക്കത്തിനോടൊപ്പം തന്നെ നമ്മുടെ ശ്വാസനാളം നന്നായി വികസിക്കുകയും ചെയ്യും. ഈ വികസനത്തിന് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും എയർ ശക്തമായി പുറത്തേക്ക് വരും. നമ്മുടെ വായ്ക്കുള്ളിലുള്ള ഉമിനീരും മൂക്കിനകത്തുള്ള സ്രവങ്ങളും എല്ലാം ചേർന്നുകൊണ്ടാണ് പുറത്തേക്ക് ഇത് വരുന്നത്. ഇത്രയും ശക്തമായി തുമ്മുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം പെട്ടെന്നൊന്ന് ചുരുങ്ങുകയും കണ്ണുകൾ അടയ്ക്കുകയും ഒരു സെക്കൻഡിൽ നാം എല്ലാം മറന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത്. തുമ്മൽ ഉണ്ടാക്കുന്ന കാരണങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ മൂക്കിനെ പ്രകോപിപ്പിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് തുമ്മൽ ഉണ്ടാക്കാം. പൊടി, പൂക്കൾ, കോട്ടൺ, പൂപ്പൽ, പെർഫ്യൂം, മസാലകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി സാധനങ്ങൾ, അയല, ചൂര, കണവ, കൊഞ്ച്, ഞണ്ട്, ബ്രെഡ്, ബിസ്ക്കറ്റ്, അച്ചാർ, കവർപാല്, തൈര്, പുളിയുള്ള പഴങ്ങൾ, സൂര്യപ്രകാശം, ചിലപ്പോൾ ചിലന്തി വലകള്, വളർത്തുമൃഗങ്ങളുടെ രോമം, പെട്രോൾ, ഡീസൽ, ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർ എന്ന് വേണ്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനസിക പിരിമുറുക്കവും തുമ്മലിന് കാരണമായി മാറാം. എന്നാൽ ഒരാളിൽ ഇവയിലെല്ലാം കാരണങ്ങളും അലർജി ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ ഇവയിൽ പലതും അലർജിക്ക് കാരണമാകാറുമുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അസുഖം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചെവി, തൊണ്ട, കണ്ണ്, ശ്വാസകോശം തുടങ്ങിയ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴാണ് ലക്ഷണങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്നത്. തുമ്മൽ വർദ്ധിച്ചാൽ സൈനസൈറ്റിസ്, മൂക്കിൽ ദശ വളർച്ച, ചെവി പഴുപ്പ്, പല്ലിനും മോണയ്ക്കും കേടുപാടുകൾ, തൊലിപ്പുറത്ത് തടിപ്പോ ചൊറിച്ചിലോ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയും കൂടുതൽ ഗുരുതരമായാൽ മറ്റു രോഗങ്ങളിലേക്കുമൊക്കെ ഇത് മാറാം. തുമ്മൽ എങ്ങനെയാണ് തുടർച്ചയായി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചികിത്സ വളരെ എളുപ്പമാണ്. മിക്കപ്പോഴും തുമ്മൽ ഉണ്ടാക്കുന്ന കാരണങ്ങൾ നമ്മുടെ പരിസരവും കിടപ്പുമുറിയും തന്നെയാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, മെത്തവിരികൾ ദിവസവും മാറ്റുക, തലയാണ കവർ ആഴ്ചയിൽ 2 തവണയെങ്കിലും മാറ്റി ഉപയോഗിക്കുക. കൂടാതെ ഇവയിടയ്ക്ക് വെയിലത്തിട്ട് ഉണക്കുകയും വേണം. ഫാൻ, AC, ഫിൽറ്റർ, ജനൽ കമ്പികൾ, കർട്ടൻ, അലമാര എന്നിവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം. ആയുർവേദത്തിൽ ഈ പ്രശ്നത്തിന് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട്. ധാര, നസ്യം, ധൂമപാനം എന്നിവയൊക്കെ തുമ്മലിന് ചെയ്യുന്ന ചില ചികിത്സാ രീതികളാണ്. തുമ്മൽ അധികമായി ഉള്ളപ്പോൾ ആര്യവേപ്പില, തുളസിയില, മഞ്ഞൾ എന്നിവ കൊണ്ട് ആവി കൊള്ളുന്നത് വളരെ നല്ലതാണ്. കോട്ടൺ ചെറുതായി മുറിച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും കർപ്പൂരപ്പൊടിയും വിതറി തെറുത്ത് കെട്ടി ഉണ്ടാക്കുന്ന കർപ്പൂരാതി വർത്തി എള്ളെണ്ണയിലോ നെയ്യിലോ മുക്കി പിഴിഞ്ഞ് കത്തിച്ച് അതിന്റെ പുക ശ്വസിക്കാം. ഇവയ്ക്ക് പുറമെ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ എന്നിവയൊക്കെ വളരെ നല്ലതാണ്. തുടർച്ചയായ തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, കണ്ണു ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടയ്ക്ക് തടസ്സം, തൊണ്ടവേദന, ചുമ, ശ്വാസമുട്ടൽ തുടങ്ങിയ അവസ്ഥകളിൽ നിർബന്ധമായ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ അറിവിനെ കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.